വീര പഴശ്ശിയുടെ മണ്ണിൽ അക്ഷരകളരിയുടെ പുത്തൻ അധ്യായങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1980s ചുരങ്ങൾ താണ്ടി വയനാടിന്റെ വശ്വതയിലേക്ക് അറിവിന്റെ അക്ഷരങ്ങൾ പറന്നിറങ്ങിയപ്പോൾ NMSM ഗവൺമെന്റ് കോളേജ് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. 1981 ഒക്ടോബറിലാണ് കോഴിക്കോട് സർവകലാശാലയുടെ വയനാട്ടിലെ ഏക ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റയുടെ നിറകയിൽ സ്ഥാപിതമായത്. 1981 കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജ് ജിനചന്ദ്ര ഓഡിറ്റോറിയത്തിൽ, മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്നത്. തുടക്കത്തിൽ 3 ഡിഗ്രി ബാച്ച് മാത്രമേ ഈ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ. 1983 നീലക്കണ്ടി മൊയ്തീൻ സാഹിബ് സ്പോൺസർ ചെയ്ത 25 ഏക്കർ സ്ഥലത്തേക്ക് മാറി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നത്. പരിമിതികളുടെ ശൈശവം പിന്നിട്ട് കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള ഏറ്റവും മികച്ച കോളേജുകളിൽ ഒന്നായി മാറി NMSM ഗവൺമെന്റ് കോളേജ്. നിലവിൽ 5 ഡിഗ്രി കോഴ്സുകളും 3 PG കോഴ്സുകളും കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. 1989 ഈ കോളേജിൽ പുതിയ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുകയും അതുവഴിയായി കോളേജിനെ ഒരു ഡിഗ്രി കോളേജായി ഉയർത്തുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഇവിടെ 5 ഡിഗ്രി കോഴ്സുകളും 3 PG കോഴ്സുകളുമാണ് ഉള്ളത്. ഈ 5 ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് BA ഹിസ്റ്ററി, BA ഡെവലപ്മെൻറ് എക്കണോമിക്സ്, BA മാസ് കമ്മ്യൂണിക്കേഷൻ, BCOM, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഡിഗ്രി കോഴ്സുകളും 3 PG കോഴ്സുകളാണ് ഉള്ളത്. MCJ മാസ് കമ്മ്യൂണിക്കേഷൻ, MA ഡെവലപ്മെൻറ് എക്കണോമിക്സ്, MCOM എന്നീ PG കോഴ്സുകളാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. 2016 നാക് സംഘം കോളേജ് സന്ദർശിച്ചു. കോളേജിലെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ സംഘം B+ ഗ്രേഡ് നൽകിയാണ് മടങ്ങിയത്. വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറികളിലൊന്നാണ് കോളേജിലേത്. പത്രങ്ങൾക്കും ആനുകാലികങ്ങൾക്കും പുറമെ 66 റിസർച്ച് ജേണലുകളും ലൈബ്രറിയിൽ ലഭ്യമാണ്. 23,000+ പുസ്തകങ്ങളും നിരവധി റെഫറൻസ് ഗ്രന്ഥങ്ങളും ലൈബ്രറിയുടെ ശേഖരത്തിലുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ലൈബ്രറി അധികൃതർ. ഈ കോളേജ് നിലവിൽ വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു കോളേജാണ്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ. 2016 ഈ കോളേജിന് നാക് അക്രഡിറ്റേഷൻ ലഭിച്ചത് വഴിയായി റൂസയുടെ ഫണ്ടിങ് ഈ കോളേജിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ FIFPI ഫണ്ടിങ്ങും കോളേജിന് ലഭിക്കുന്നുണ്ട്. നാക് അക്രഡിറ്റേഷൻ വഴിയായി കോളേജിന് B+ ഗ്രേഡ് ലഭിക്കുകയും അതുവഴിയായി ഇപ്പോൾ പുതിയ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് 5 വർഷം കഴിയുമ്പോൾ ഈ കോളേജ് പുതിയൊരു അക്രഡിറ്റേഷന് പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു IQAC ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ഇപ്പോൾ നിലവിലുണ്ട്, സജീവമായി പ്രവർത്തിക്കുന്നു. ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോളേജിലെത്തുന്ന പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ സൗകര്യവുമുണ്ട്. വിദ്യാർത്ഥിനികൾക്കുള്ള വിശ്രമമുറി, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പ്രവർത്തിക്കുന്ന വുമൺ സെൽ എന്നിവയും കോളേജിന്റെ മികവ് വർദ്ധിപ്പിക്കുന്നു. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഈ കോളേജിന്റെ മാഗസിനിന് അവാർഡുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർസോൺ കലോത്സവങ്ങളിലും എപ്സോൺ കലോത്സവങ്ങളിലും കോളേജിന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചു. വിദ്യാർത്ഥികളുടെ സാംസ്കാരികവും സർഗപരവുമായ കഴിവുകൾ വളർത്തുന്നതിനായി 10-ലേറെ ക്ലബുകൾ കോളേജിൽ പ്രവർത്തന സജ്ജമാണ്. ഈ കോളേജിനെ ഡിഗ്രി കോളേജായിട്ട് ഉയർത്തുന്നത് ഈ കോളേജിനെ അനുവദിച്ച BA ഹിസ്റ്ററി കോഴ്സ് ലഭിക്കുന്നത് വഴിയായിട്ടാണ്. 1989 പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണ് ചരിത്ര വിഭാഗം ആരംഭിക്കുന്നത്.
പഠന പാഠ്യേതര മേഖലകളിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന പഠനവകുപ്പിൽ ഇപ്പോൾ 60 വിദ്യാർത്ഥികൾക്കാണ് ഒന്നാം വർഷത്തിൽ പ്രവേശനം നൽകുന്നത്. ചരിത്രത്തിന്റെ നാൾവഴികളും അടയാളങ്ങളും രേഖപ്പെടുത്തിയ പുസ്തകശേഖരത്തിന്റെ ഒരു വലിയ കലവറ തന്നെ വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ അപഗ്രഥിച്ച് നടത്തിയ ദേശീയ സെമിനാറുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളെ കോളേജിലേക്ക് എത്തിക്കാൻ ചരിത്ര വിഭാഗത്തിന് സാധിച്ചു. ചരിത്രത്തെ അടുത്തറിയാൻ സജ്ജമാക്കിയ ഹെറിറ്റേജ് മ്യൂസിയം പഠനവകുപ്പിന്റെ മുതൽക്കൂട്ടാണ്. PG വിഭാഗം കൂടി കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന് ശേഷം ഈ കോളേജിൽ ആരംഭിച്ചത് BCOM ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനുശേഷം ഈ കോളേജിനെ PG കോളേജായി ഉയർത്തുന്നത് MCOM ഡിഗ്രി ലഭിക്കുന്നത് വഴിയായിട്ടാണ്. NMSM കോളേജ് ആരംഭിച്ച കാലത്ത് PDegree കോഴ്സായി തുടങ്ങിയതാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പിന്നീട് 1990 ഡിഗ്രി കോഴ്സായി മാറി. 1993 MCOM ആരംഭിക്കുന്നത്. ഡിഗ്രിക്ക് 60 വിദ്യാർത്ഥികൾക്കും PG 20 വിദ്യാർത്ഥികൾക്കുമാണ് പ്രവേശനം. അക്കാദമിക രംഗത്ത് ജില്ലയിൽ തന്നെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട്. MCOM ആരംഭിച്ച് 25 പിന്നിടുമ്പോൾ 15 വിദ്യാർത്ഥികൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും 47 പേർക്ക് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിലും വിജയിക്കാൻ സാധിച്ചു. പഠനവകുപ്പ് ആരംഭിച്ച കാലം മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ദേശീയ സെമിനാറുകൾ സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. BA മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുള്ള കേരളത്തിലെ ഒരേ ഒരു ഗവൺമെന്റ് കോളേജാണ് NMSM ഗവൺമെന്റ് കോളേജ്. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 200 വിദ്യാർത്ഥികൾ ഡിഗ്രിയും PG കോഴ്സുകളും ഇവിടെ ചെയ്യുന്നു. 1999 BA മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ആരംഭിക്കുന്നത്. 2016 ജേർണലിസം PG കോഴ്സും ആരംഭിച്ചു. ഡിഗ്രിക്ക് 60 കുട്ടികൾക്കും PG 15 പേർക്കുമാണ് പ്രവേശനമുള്ളത്. കോളേജിൽ ക്യാമ്പസ് റേഡിയോ പ്രവർത്തിക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിലാണ്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ വീഡിയോ പ്രൊഡക്ഷൻ സംവിധാനം, ഡിജിറ്റൽ തിയേറ്റർ തുടങ്ങിയവ പഠനവകുപ്പിലുണ്ട്. കേരളത്തിലെ പല മീഡിയ ഫെസ്റ്റുകളിലും വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററികൾ, ഷോർട്ട് ഫിലിമുകൾ, മാഗസിനുകൾ, പത്രങ്ങൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത്. വർഷം തോറും ഇന്ത്യയിലെ പ്രശസ്ത കലാലയങ്ങളിൽ പ്രവേശനം നേടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. റോയിറ്റേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ. മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വർഷം തന്നെ 1999 BA ഡെവലപ്മെന്റ് എക്കണോമിക്സും അത് കഴിഞ്ഞ് MA ഡെവലപ്മെന്റ് എക്കണോമിക്സും ഇവിടെ തുടങ്ങുകയുണ്ടായി. ഡിഗ്രിക്ക് 60 കുട്ടികൾക്കും PG 20 പേർക്കുമാണ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് പഠനവകുപ്പിൽ പ്രവേശനം. മികച്ച പ്രവർത്തനങ്ങളാണ് ഈ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോളേജിൽ നടന്നുവരുന്നത്. ധനമന്ത്രി തോമസ് ഐസക്കിനെ കോളേജിലെത്തിക്കുവാനും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം സാധ്യമാക്കുവാനും കഴിഞ്ഞത് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിലെ പൊൻതൂവലാണ്. ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സെമിനാറുകളിൽ അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളെ വരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. സാമ്പത്തിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ പഠനവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. 2016 ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം ആരംഭിക്കുന്നത്. ഈ കോളേജിൽ ഏറ്റവും അവസാനമായി വന്ന ഡിഗ്രി കോഴ്സാണ് BSc കമ്പ്യൂട്ടർ സയൻസ്. 2012 BSc കമ്പ്യൂട്ടർ സയൻസ് ആരംഭിക്കുന്നത്. 36 കുട്ടികൾക്കാണ് പഠനവകുപ്പിൽ പ്രവേശനം. അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബാണ് BSc ഏറ്റവും വലിയ പ്രത്യേകത. ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്സ് ലാബും വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാണ്. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പരിചയപ്പെടുത്തുന്ന സെമിനാറുകളും ആൻഡ്രോയിഡ് വർക്ക്ഷോപ്പുകളും ഡിപ്പാർട്ട്മെന്റ് ഇടയ്ക്കിടെ നടത്തിയിരുന്നു. കോളേജിലെ എജുസാറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നതും BSc കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിലാണ്. പഠന നിലവാരത്തിൽ വയനാട് ജില്ലയിൽ മുന്നിലെത്താൻ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന് സാധിച്ചു. ഈ കോളേജിലെ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭാഷാ വിഭാഗം ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുന്നുണ്ട്. കോളേജ് ആരംഭിച്ച വർഷം മുതൽ തന്നെ ഭാഷാ വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. മലയാളം, ഹിന്ദി, അറബിക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളുമായി മുന്നോട്ടു പോകുന്ന ഭാഷാ വിഭാഗവും സാഹിത്യവേദിയും വിദ്യാർത്ഥികളിൽ സാഹിത്യാഭിരുചി വളർത്തുവാൻ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്.
സംസ്ഥാനത്തെ ഒട്ടേറെ സാഹിത്യ പുരസ്കാരങ്ങൾ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവാൻ ഭാഷാ വിഭാഗം മുന്നിൽ നിന്നു. 2016 ക്യാമ്പസിലെ പെൺകഥകളുടെ സമാഹാരം ചോരപ്പാടുകൾ എന്ന പേരിൽ പുറത്തിറക്കിയത് ഭാഷാ വിഭാഗമാണ്. വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം പരിപോഷിപ്പിക്കുന്നതിനായുള്ള ലാംഗ്വേജ് ലാബും കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് NSS NCC പോലെയുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. 2 യൂണിറ്റുകളിലായി 100 വോളണ്ടിയർമാരാണ് കോളേജിലുള്ളത്. നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ NSS മുൻപന്തിയിലാണ്. രക്തദാന ക്യാമ്പുകൾ, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിനുകൾ തുടങ്ങിയവ NSS യൂണിറ്റിന്റെ പ്രധാന പരിപാടികളാണ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ശാലിനിക്ക് വീടൊരുക്കി കൊടുത്തത് NSSന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. കോളേജിന് സമീപമുള്ള പടപുരം ആദിവാസി കോളനി NSS ഏറ്റെടുത്ത് അവിടുത്തെ ഏകാധ്യാപക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസുകളും നൽകിവരുന്നു. ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന സപ്തദിന ക്യാമ്പുകൾ വോളണ്ടിയേഴ്സിന് ഒത്തൊരുമിക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളാകുവാനും പ്രചോദനമാകുന്നു. ഐക്യവും അച്ചടക്കവും രാഷ്ട്രബോധവുമുള്ള പൌരന്മാരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NCC യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ചിൻഡോ ജോസ്, അമൽ ഫ്രാൻസിസ്, വിമൽ ഫ്രാൻസിസ് എന്നിവർ കോളേജിന്റെ തന്നെ അഭിമാനികളാണ്. ജില്ലയിൽ നടക്കുന്ന വിവിധ ചടങ്ങുകളിൽ കോളേജിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാനും മികച്ച പരേഡുകൾ നടത്തുവാനും NCC കേഡറ്റുകൾ ദേശീയ തലത്തിലും നിരവധി കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കായിക ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട്. വിശാലമായ മൈതാനമാണ് കായിക പഠന വിഭാഗത്തിന്റെ പ്രത്യേകത. നിരവധി മത്സരങ്ങൾ ഒരേ സമയം സംഘടിപ്പിക്കാനുള്ള സൗകര്യം ഈ ഗ്രൗണ്ടിനുണ്ട്. വിദ്യാർത്ഥികളുടെ കായിക ക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള ജിംനേഷ്യവും കോളേജിലുണ്ട്. ദേശീയ മത്സരങ്ങളിൽ ഒരുപിടി കായിക താരങ്ങളെ പങ്കെടുപ്പിക്കാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. ആൻസി കെ ജോസ്, അഭിലാഷ, ജോൺ, ആശിഷ് ഷാജി എന്നിവർ ദേശീയ മീറ്റുകളിൽ പങ്കെടുത്ത കായിക താരങ്ങളാണ്. വ്യാഴവട്ട കാലം കൊണ്ട് കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജ് ജില്ലയിലുണ്ടാക്കിയ മാറ്റം ചെറുതു. നാനാതുറകളിലേക്ക് വികസനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പടവുകൾ നിർമ്മിക്കാനുതകുന്ന ഒരു സംഘത്തെ ഈ കോളേജ് സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അറിവിന്റെ ഈ നിറദീപം തലമുറകൾ കൈമാറി ഇന്നും പ്രകാശിക്കട്ടെ.